Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunitha Furniture, Thavakkara, Kannur since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. തോട്ടിൽ കുളിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് എരമൻ നോർത്തിലെ എം കെ രാജേഷ്. സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. പയ്യന്നൂർ തായനേരിയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ചൂടിയ കണ്ണൂർ ജില്ലാ ടീമിന് ഉജ്ജ്വല സ്വീകരണം. ജില്ലാതിർത്തിയായ ന്യൂമാഹിയിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പയ്യന്നൂർ നഗരസഭയുടെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ഹോം നഴ്സുമാരുടെ പരിശീലനം പൂർത്തിയായി. ഹോം നഴ്സുമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണോദ്ഘാടനം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരമം നോർത്തിലെ എം കെ രാജേഷിനെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എരമൻ നോർത്തിലെ എം കെ രാജേഷിനെയാണ് വീടിന് സമീപത്തുള്ള തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ കുളിക്കാൻ പോയ രാജേഷ് തിരിച്ചു വരാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 49 വയസ്സായിരുന്നു. കുടുംബസമേതം വിദേശത്തായിരുന്ന രാജേഷ് ഏതാനും ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. എരമത്തെ പരേതനായ സി എം രാഘവൻ നമ്പ്യാർ, എം കെ ജാനകി അമ്മ എന്നിവരുടെ മകനാണ്. അജിതയാണ് ഭാര്യ. അനയരാജ്, അന്മിയ എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തായനേരിയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ നൌഫലാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. തായനേരിയിലാണ് യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടൂർ നൌഫലാണ് മരിച്ചത്. വീടിന്റെ മുകളിലെ നിലയിലെ മുറിയിലാണ് നൌഫലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉറങ്ങി എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് വീട്ടുകാരെത്തി വിളിച്ചപ്പോഴാണ് സംഭവം കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസ് സിഐ മെൽബിൻ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉജ്ജ്വല വിജയം നേടിയ കണ്ണൂർ ജില്ലാ ടീമിന് അപേക്ഷോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. ജില്ലാതിർത്തിയായ ന്യൂമാഹിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വർണക്കപ്പ് ജേതാക്കളെ വരവേറ്റത്. വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് സംസ്ഥാന കേരള സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പ് ഉയർത്തിയ കണ്ണൂർ ജില്ലയിലെ കൗമാര പ്രതിഭകൾക്ക് ആവേശോജ്വല സ്വീകരണം. ജില്ലാ അതിർത്തിയായ ന്യൂമാഹിയിൽ നിന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലാ ടീമിനെ വരവേറ്റത്. ഒപ്പത്തിനൊപ്പമുണ്ടായിരുന്ന കോഴിക്കോടിനെ അവസാന മണിക്കൂറിൽ പിന്തള്ളിയാണ് കണ്ണൂർ ത്രസിപ്പിക്കുന്ന വിജയം നേടിയത്. 962 പോയിന്റ് നേടിയാണ് കണ്ണൂർ ഇത്തവണ സ്വർണക്കപ്പ് ഉയർത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, മുൻ എം എൽ എ ടി വി രാജേഷ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. പയ്യന്നൂർ പെരുമ്പയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പ്രവർത്തകരെ പിന്നീട് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിലാണ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. പ്രകടനമായി എത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പയിൽ ദേശീയപാത ഉപരോധിച്ചത്. റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഇതേ തുടർന്ന് അല്പനേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ അധ്യക്ഷനായി. നേതാക്കളായ പ്രണവ് തട്ടുമ്മൽ, പ്രണവ് കരയളം, ഡെൽജോ ഡേവിഡ്, സന്ദീപ് റാപ്പോയിൽ, അർജുൻ കോറം, ഗോകുൽ, ആകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാക്കളായ വി സി നാരായണൻ, എ രൂപേഷ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. പരിയാരം സി ഐ കൈലാസ്നാഥ്, പയ്യന്നൂർ എസ് ഐ ഷിജു, പഴയങ്ങാടി എസ് ഐ രൂപാമധുസൂദനൻ, പെരിങ്ങോം എസ് ഐ രാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയുടെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ഹോം നഴ്സുമാരുടെ പരിശീലനം പൂർത്തിയായി. ഹോം നഴ്സുമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഹോം നഴ്സുമാരുമായി ബന്ധപ്പെട്ട മേഖലയിൽ നടന്നു വരുന്ന ഇടനിലക്കാരുടെ ചൂഷണം ഒരു പരിധിവരെ കുറയ്ക്കാനും രോഗികൾക്ക് കൃത്യമായി ചികിത്സയും സഹായവും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് പയ്യന്നൂർ നഗരസഭ സ്നേഹസ്പർശം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായ ഹോം നഴ്സുമാരുടെ പരിശീലനം പൂർത്തിയായി. ഹോം നഴ്സുമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണോദ്ഘാടനം പയ്യന്നൂർ സഹകരണാശുപത്രിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. കാരുണ്യ സേവന രംഗത്ത് മാതൃകാപരമായ പദ്ധതിയാണ് നഗരസഭ നടപ്പിലാക്കുന്നതെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ഒരു പരിശീലനം തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ള ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ അഭിപ്രായം എന്ന് പറയുന്നത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായി. കഴിഞ്ഞ 7 ദിവസമായി സഹകരണ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ടി വി പത്മാക്ഷി, നഴ്സിംഗ് അസിസ്റ്റന്റ് പി എം കൊച്ചുറാണി എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 16 പേർക്ക് പരിശീലനം നൽകിയത്. ജീവിതശൈലി രോഗനിർണയം, രോഗികൾക്കുള്ള പരിചരണം തുടങ്ങി പ്രാഥമിക പരിശോധനാ രീതികളാണ് പരിശീലനത്തിലൂടെ പൂർത്തിയാക്കിയത്. പരിശീലനത്തിന്റെ ഭാഗമായി ഗൃഹസന്ദർശനവും നടത്തും. രോഗാവസ്ഥയിലുള്ളവരുടെ പ്രാഥമിക പരിശോധനയ്ക്കുള്ള ഉപകരണങ്ങൾ നഗരസഭ വാങ്ങി നൽകും. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, ടി വിശ്വനാഥൻ, വി വി സജിത, കൌൺസിലർമാരായ എം ആനന്ദൻ, ഇക്ബാൽ പോപ്പുലർ, സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, മെമ്പർ സെക്രട്ടറി പി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഹോം നഴ്സുമാരെ ആവശ്യമുള്ളവർ 9142328568 അല്ലെങ്കിൽ 9747013221 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടിയിൽ വയോധികൻ പുഴയിൽ ചാടി മരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ഏതാണ്ട് 75 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വയോധികൻ പഴയങ്ങാടി പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത്. സംഭവം കണ്ട മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ഇദ്ദേഹത്തെ കരക്കെത്തിച്ച് ആദ്യം പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവം അറിഞ്ഞ് പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇനി പെരിങ്കളിയാട്ട വിശേഷങ്ങൾ. ശ്രീ ശങ്കരനാരായണൻ സംരക്ഷിച്ചിടും ഭൂമിയിലവരും കൃപാകരീ. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. പരിപാടി തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.
ആദരണീയനായ ശ്രീ കരിവള്ളൂർ മല്ലീശൻ ശ്രീ പ്രബോധ് കോമരൻ അവരുടെ, അതുപോലെ ഇവിടെ രാമന്തളി മുച്ചിലോട്ട പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ചരിത്രരേഖ എന്ന രീതിയിൽ പുറത്തിറക്കുന്ന സുവനീർ അടയാളം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രകാശിപ്പിച്ചു. കരിവള്ളൂർ വല്യച്ചൻ സുവനീർ ഏറ്റുവാങ്ങി. സുവനീർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാമന്തളി രവി സുവനീർ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. മനുഷ്യ മനസ്സിനെ വ്യാകുലമാക്കുമ്പോൾ അവിടെ ആ മനസ്സിനെ സംപ്രീതമാക്കാൻ കഴിയില്ല. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി പി ദാമോദരൻ, എം ജി സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂർ, മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ ടി വി ബാലകൃഷ്ണൻ, കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കെ പി എസ് സിയുടെ നാടകം മുടിയനായ പുത്രൻ അരങ്ങിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ പരിവാര ദേവീ ദേവന്മാർ അരങ്ങിലെത്തി. പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പേരാണ് പെരിങ്കളിയാട്ട നഗരിയിൽ എത്തിച്ചേരുന്നത്. ഭഗവതിയുടെ തോറ്റത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് പുലിയൂർക്കാളിയുടെ തോറ്റം അരങ്ങിലെത്തി. മുണ്ടിയിൽ കുണ്ടൂർ ചാമുണ്ടിയുടെ തിടങ്ങലിന് ശേഷം മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ തോറ്റം അരങ്ങിലെത്തി. തുടർന്ന് പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ പുറപ്പാട് നടന്നു. പിന്നീട് കണ്ണങ്ങാട്ട ഭഗവതി, പുലിയൂർക്കാളി, കുണ്ടൂർ ചാമുണ്ടി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കി. വൈകുന്നേരം മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം, അരങ്ങിൽ അടിയന്തിരം നെയ്യാട്ടം എന്നിവ നടന്നു. വൈകുന്നേരം പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ വെള്ളാട്ടം നടന്നു. പെരിങ്കളിയാട്ടത്തിന്റെ മൂന്നാം ദിവസമായ ബുധനാഴ്ച വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. വൈകുന്നേരം മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം, അരങ്ങിലടിയന്തരം നെയ്യാട്ടം എന്നിവയ്ക്ക് ശേഷം മംഗലക്കുഞ്ഞുങ്ങളെ കളിയാട്ടത്തിൽ കൂട്ടൽ ചടങ്ങ് നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കൊല്ലത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല കിരീടമണിഞ്ഞപ്പോൾ വെള്ളോറ സ്കൂളിലെ കലാപ്രതിഭകൾക്കും അതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് 5 ഇനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കിയാണ് വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകൾ മികവ് തെളിയിച്ചത്. സംസ്കൃത നാടകം, സംസ്കൃത ഗാനം, സംസ്കൃത പദ്യം, ലളിതഗാനം, അക്ഷരശ്ലോകം എന്നീ ഇനങ്ങളിലാണ് എ ഗ്രേഡ് കരസ്ഥമാക്കിയത്. വിദ്യാലയത്തിലെ 10-ാം തരം വിദ്യാർത്ഥി നന്ദകിഷോർ എ രമേശ് സംസ്കൃത നാടകം, ഗാനാലാപനം, സംസ്കൃത പദ്യം, ലളിതഗാനം എന്നീ 4 ഇനങ്ങളിലും എ ഗ്രേഡ് നേടി വിദ്യാലയത്തിനും നാടിനും അഭിമാനമായി മാറി. നമ്മുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചും ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ല 22 വർഷത്തിന് ശേഷമാണ് 952 പോയിൻ്റുമായി സ്വർണക്കപ്പ് നേടിയിട്ടുള്ളത്. അതിൽ 25 പോയിൻ്റും ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകളാണ് നേടിയത് എന്നുള്ളതിൽ വളരെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കെ സി ഗൗതം ഗണേഷ് നാടകത്തിലും അക്ഷരശ്ലോകത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കി. സംസ്ഥാനത്ത് എ ഗ്രേഡ് നേടിയ സംസ്കൃത നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ടാഗോർ സ്കൂൾ അധ്യാപകനായ സി കെ അഭിനന്ദൻ. അപ്പോൾ സംസ്കൃത നാടകം, സംസ്കൃത പദ്യം, സംസ്കൃത ഗാനാലാപനം, ലളിതഗാനം, അക്ഷരശ്ലോകം എന്നീ 5 ഇനങ്ങളിലാണ് നമ്മൾ പങ്കെടുത്തത്. അതിൽ 4 ഇനങ്ങളിലും എ ഗ്രേഡ് വാങ്ങിയത് നമ്മളുടെ അഭിമാന താരമായ നന്ദകിഷോർ എ രമേശാണ്. സംസ്കൃത നാടകത്തിലും സംസ്കൃത പദ്യം ചൊല്ലലിലും ഗാനാലാപനത്തിലും ലളിതഗാനത്തിലും നന്ദകിഷോറിന് എ ഗ്രേഡാണ്. അതോടൊപ്പം സംസ്കൃത നാടകത്തിലും അക്ഷരശ്ലോകത്തിലും പങ്കെടുത്ത് എ ഗ്രേഡ് വാങ്ങിയത് നമ്മുടെ ഗൗതം ഗണേഷാണ്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ത. കരിവള്ളൂർ പിരണം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ലൈഫ് ഭവന പദ്ധതികളുടെ താക്കോൽദാനവും 100% യൂസർ ഫ്രീ പ്രഖ്യാപനവും ഒപ്പം ഹരിതകർമ്മസേനയ്ക്കുള്ള യൂണിഫോം വിതരണവും നടന്നു. ടി ഐ മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനവും 100% യൂസർ ഫീ പ്രഖ്യാപനവും ഹരിത കർമ്മസേനയ്ക്ക് യൂണിഫോം വിതരണവും പഞ്ചായത്ത് ഹാളിൽ വച്ച് നടന്നു. MLA TA മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കുടുംബാംഗങ്ങളുണ്ട്. ഇതിനെല്ലാം പിന്നിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ നടന്ന് നടന്ന് ക്ഷണിക്കുന്നു നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ. ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു വലിയ സന്തോഷമാണ് 32 കുടുംബങ്ങൾക്ക് താക്കോൽ നൽകുക എന്ന് പറയുന്ന ഒരു പരിപാടി. എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചില്ല, ചില ആളുകൾക്ക് പരാതി ഉണ്ടാവും, അന്നേ ഓടം വിളിച്ച് ചെന്ന് വിളിക്കാനും അങ്ങനെയൊക്കെയുള്ള നിലയിലുണ്ടാവും. നമുക്ക് കരുളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ, കരുളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, കെ ശൈലജ, പി ശ്യാമള, സി ബാലകൃഷ്ണൻ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ സോമശേഖരൻ, കെ എം സോമൻ, പി അരുൾ, ടി ഷിബിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ഈ മാസം 20 ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യച്ചങ്ങല തീർക്കുന്നു. ഇതിന് മുന്നോടിയായി ഡിവൈഎഫ്ഐ പെരളം സെൻട്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി ഓഫീസ് നിർമ്മിച്ചു. ഇതിന്റെ ഉദ്ഘാടനം സിപിഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് നിർവഹിച്ചു. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന ചോദ്യം മുൻനിർത്തി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കുന്നു. ഇതിനു മുന്നോടിയായി ഡിവൈഎഫ്ഐ പെരളം സെൻട്രൽ യൂണിറ്റ് നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസ് സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം പെരളം സൌത്ത് ലോക്കൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ, ടി സുരേഷ്, ദിനേശൻ, മിഥുൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ച 3 ഇനങ്ങളിലും എ ഗ്രേഡ് നേടി പുതിയങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാദിയ മുബഷീർ നാടിന്റെയും സ്കൂളിന്റെയും അഭിമാന താരമായി. മുബഷീറിനുള്ള ഉപഹാര സമർപ്പണം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ നിർവഹിച്ചു. കൊല്ലത്ത് വച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉറുദു പ്രസംഗം, ഉറുദു കവിതാ രചന, ഉറുദു ഉപന്യാസ മത്സരം എന്നിവയിൽ എ ഗ്രേഡ് നേടിയ സാദിയ മുബഷീറിന് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വീകരണം നൽകി. മൊട്ടാമ്പ്രത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിലേക്ക് ആനയിച്ചു. തുടർന്ന് അനുമോദന യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സാദിയ മുബഷീറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തുടർന്നുള്ള കാലങ്ങളിൽ ഇതൊരു അഭിമാന നേട്ടത്തിന് മറ്റ് വിദ്യാർത്ഥികൾക്ക് കൂടി മാർഗദർശനമാകുന്ന രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് സുബൈർ എസ്, എം ഹമീദ്, മജീദ് വി പി, ജ്യോതി സി സി, മൻസൂറ എസ് എൽ പി തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ സ്കൂളിൽ വലിയൊരു പങ്കെല്ലാം വഹിക്കുന്നുണ്ട്. ഈ സ്കൂളിലെല്ലാം എടുത്തു പറയുകയാണെങ്കിൽ നമ്മളെ ഹെഡ് മാസ്റ്റർ സുബൈർ സാറും, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഉള്ളിൽ അറിവ് പറഞ്ഞു തന്ന നമ്മളെ ആദ്യം മാഷും, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കലോത്സവം കഴിഞ്ഞാലും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി ബി ആർ സി സ്വനിതം കലാവിരുന്ന് സംഘടിപ്പിച്ചു. 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായി ബി ആർ സി സ്വനിതം കലാവിരുന്ന് സംഘടിപ്പിച്ചു. 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാടായി ബി ആർ സിയിലെ ജീവനക്കാരും ഭിന്നശേഷി കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. നാടോടി നൃത്തം, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളാണ് അരങ്ങേറിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി ഹൈപ്പർ മാർക്കറ്റ് പിലാത്ര ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി ഹൈപ്പർ മാർക്കറ്റ് പിലാത്രയിൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ ആരംഭിച്ചു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ നമ്മുടെ പിലാത്രയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ പുതിയ പുതിയ തുണിക്കടകൾ വന്നു, ഇത്തരത്തിലുള്ള പുതിയ പുതിയ മാർക്കറ്റുകൾ വന്നു. അങ്ങനെ പിലാത്ര ഒരു വലിയ പുതുപ്പിലേക്കാൾ പുതിയ പുതിയ ബിസിനസ്സുകൾ പിലാത്രയെ തേടിയെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആരോഗ്യപരമായൊരു മത്സരം എന്നതിലേക്കും പിലാത്രയുടെ വിപുലീകരണത്തിനും
ഇത്തരം പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ യാത്രയുടെ മാർക്കറ്റിംഗ് മേഖലയെ അത് വലിയ രീതിയിൽ ഗുണപരമാകുന്ന ഒന്നായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ സൈബുന്നീസ മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് വിതരണവും പി വി ഉമേഷ് മെമ്പേഴ്സ് വെൽഫെയർ ഫണ്ട് വിതരണവും നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷനായി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ്, എ പി രജനി, എം അനിൽകുമാർ, സെക്രട്ടറി ആർ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാപ്പുറം. മുട്ടം ഹസനുൽ ബസരിയും തൃക്കരിപ്പൂർ ബ്ലഡ് ഡോണേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് പഴയങ്ങാടി മുട്ടത്ത് നടന്നു. മടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇമാം ഹസനുൽ ബസരിയുടെ ആണ്ടൻ സ്മരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഉറൂസ് ജനുവരി 10 മുതൽ 14 വരെ മുട്ടം ഹസനുൽ ബസരിയിൽ നടക്കും. ഉറൂസിന്റെ ഭാഗമായി നടന്ന രക്തദാന ക്യാമ്പ് മടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഷഫാബ അലവി തങ്ങൾ അധ്യക്ഷനായി. പഴയങ്ങാടി എസ് ഐ വത്സൻ, പയ്യന്നൂർ കൺട്രോൾ റൂം എസ് ഐ കെ സലീം, അബ്ദുൽ കരീം സാദി, അബൂബക്കർ സഖാവി കുഞ്ചില്ലം, കെ ഹനീഫ് മുഹമ്മദ്, ഉബൈദ് നൂർ അനി, നൌഷാദ് രാമന്തളി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാരൻ കരാട്ടയുടെ കീഴിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കരാട്ടെ വിദ്യാർത്ഥികൾക്കായി കളർ ബെൽറ്റ് എക്സാം സംഘടിപ്പിച്ചു. പിലാത്തറയിൽ നടന്ന പരിപാടിയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാരൻ കരാട്ടയുടെ കീഴിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കരാട്ടെ വിദ്യാർത്ഥികൾക്കായി കളർ ബെൽറ്റ് എക്സാം നടന്നു. പിലാത്തറയിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖിൻ്റെയും ഖത്തർ ചീഫ് ഇൻസ്ട്രക്ടർ റിൻഷി വിനോബ്, കണ്ണൂർ ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ സാബിത്ത് പി കെ, പ്രജിത്ത്, സി വി ജിഷ്ണു, ജസീം, മീനാക്ഷി, ടി വി അഞ്ജന, കൃഷ്ണപ്രിയ, സജ്ജാദ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ബെൽറ്റ് അവാർഡിംഗും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോം വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് തുടക്കമായി. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി റിട്ടയേർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശം ഉയർത്തി ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെയും ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ചെറുകുന്ന് ലയൺസ് ക്ലബ് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ ശ്രീലത, പി ബബിത, പി ഗംഗാധരൻ, പി വിജയൻ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോട്ടിൽ കുളിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് എരമൻ നോർത്തിലെ എം കെ രാജേഷ്. സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. പയ്യന്നൂർ തായ്നേരിയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ചൂടിയ കണ്ണൂർ ജില്ലാ ടീമിന് ഉജ്ജ്വല സ്വീകരണം. ജില്ലാതിർത്തിയായ ന്യൂമാഹിയിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തരനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പയ്യന്നൂർ നഗരസഭയുടെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ഹോം നഴ്സുമാരുടെ പരിശീലനം പൂർത്തിയായി. ഹോം നഴ്സുമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണോദ്ഘാടനം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചെയർപേഴ്സൺ എ വി ലളിത നിർവഹിച്ചു. നമസ്കാരം.